നമസ്കാരം. കേരളിന്റെ പേരിൽ സംസ്ഥാനത്ത് സമരങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണല്ലോ. റോഡും ട്രെയിനും വിമാനവും എല്ലാം ഉണ്ട്. ഇനി കേരളിൽ കൂടെ വേണം, വികസനം വേണം. പക്ഷേ വികസനം നാട്ടുകാരുടെ നെഞ്ചത്തുകൂടെ ആവരുതെന്ന് മാത്രം. ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. റോഡും ട്രെയിനും ഒന്നുമില്ലാത്ത ഒരു സ്ഥലം, നമുക്കൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു സ്ഥലത്തെ പറ്റി? റോഡുകളില്ലാത്ത ഒരു ഗ്രാമം, ഇത് കവിഭാവനയൊന്നുമല്ല. ഈ ലോകത്ത് അങ്ങനെയും ഒരു ഗ്രാമമുണ്ട്. വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ഗ്രാമം. സുന്ദരമായ ഒരു ഗ്രാമജീവിതം സ്വപ്നം കാണാത്തവർ അധികമുണ്ടാവില്ല. പ്രത്യേകിച്ച് നഗര തിരക്കുകൾക്കിടയിൽ ആളുകൾ ശ്വാസം മുട്ടിക്കഴിയുന്ന ഈ പുതിയ കാലത്ത് നെതർലാൻഡ്സിലെ വെന്നീസ് എന്നറിയപ്പെടുന്ന പൗരാണിക ഗ്രാമമാണ് ഗീദോൺ. ഗീദോൺ എന്ന് ഈ ഗ്രാമത്തിന് പേര് ലഭിക്കാൻ ഒരു കാരണമുണ്ട്. 10-ാം നൂറ്റാണ്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിന്റെ അവശിഷ്ടങ്ങളായ 100 കണക്കിന് ഗോഡ്ഹോൺ അഥവാ ആട്ടിൻ കൊമ്പുകൾ ഈ ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് ഈ നാടിന് ഗീദോൺ എന്ന് പേര് ലഭിച്ചത്. വാഹനങ്ങളില്ലാത്ത ഗ്രാമത്തിൽ ജനവാസം തീരെയില്ലെന്ന് ആരും കരുതേണ്ട. ഇവിടെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ റോഡുകൾക്ക് പകരം കനാലുകളാണ് ഉള്ളത്. കാറുകൾക്കും മറ്റു വാഹനങ്ങൾക്ക് പകരം ബോട്ടുകളും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകണമെങ്കിൽ ബോട്ടിൽ തന്നെ പോകണം. കിഴക്കൻ നെതർലാൻഡ്സിലെ പ്രവിശ്യയായ ഓവറൈസിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയോട് അത്രയ്ക്കും ഇഴകിച്ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായ ഗ്രാമമാണിത്. നെതർലാൻഡിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ നിന്ന് വെറും 2 മണിക്കൂർ യാത്ര ചെയ്താൽ ഗീദോണിലെത്താം. 1958 ഡച്ച് ഫിലിം ഡയറക്ടറായ ബെർട്ട് ഹൻസ്ട്രയുടെ ഫാൻഫെയർ എന്ന ചിത്രത്തിലൂടെയാണ് ഗീദോൺ ലോക പ്രശസ്തമാകുന്നത്. അതിനുശേഷം ഇവിടേക്ക് വിനോദസഞ്ചാരികൾ ധാരാളമായി ഒഴുകിയെത്താൻ തുടങ്ങി. നാലുപാടും കനാലുകളാൽ ചുറ്റപ്പെട്ട ഗ്രാമമാണിത്. ആധുനിക ഗതാഗത സംവിധാനങ്ങൾ ഒന്നും തന്നെ ഈ ഗ്രാമത്തിലില്ല. ഇവിടെയുള്ള ജനങ്ങൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ടാകും. അതറിയാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട്. ഇവിടുത്തെ ഗ്രാമവാസികളുടെ യാത്രകളെല്ലാം കെട്ടുവള്ളങ്ങളിലും ബോട്ടുകളിലുമാണ്. കനാലുകൾക്ക് കുറുകെയായി ഏകദേശം 176 പാലങ്ങൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ ബോട്ടുകൾക്കുമുണ്ട് പ്രത്യേകത. ശബ്ദമില്ലാത്ത എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ബോട്ടുകൾ വിസ്പറിംഗ് ബോട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ബോട്ട് യാത്രയ്ക്ക് പുറമെ കനാലുകളുടെ ഇരുവശങ്ങളിലുമുള്ള ചെറിയ നടപ്പാതകളിലൂടെയും ആളുകൾക്ക് യാത്ര ചെയ്യാം. നടപ്പാതകളിലൂടെയുള്ള സൈക്കിൾ സഞ്ചാരം ഇവിടുത്തെ പതിവ് കാഴ്ചകളിലൊന്നാണ്. നെതർലാൻഡിലെ ഒരു ഔദ്യോഗിക വാഹനം തന്നെയാണ് സൈക്കിൾ. ഈ രാജ്യത്തെ സാധാരണക്കാരൻ മുതൽ പ്രധാനമന്ത്രി വരെ സൈക്കിൾ യാത്ര ചെയ്യുന്നത് കാണാം. ഇതിനൊക്കെ പുറമെ നെതർലാൻഡിലെ ഒരു പൗരാണിക ഗ്രാമം കൂടിയാണ് ഗീദോൺ. കൂടാതെ അമൂല്യമായ പുരാവസ്തു ശേഖരവും ഇവിടെയുണ്ട്. ശാന്തമായ ഒരു ജീവിതം ആഗ്രഹിക്കാത്തവരായി ആരുമുണ്ടാവില്ല. വികസനമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കൂ എന്നൊന്നുമില്ല എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഗ്രാമം.